കവി രാധാകൃഷ്ണൻ കുന്നുംപുറം രചിച്ച കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകളെക്കുറിച്ചുള്ള പഠനഗ്രന്ഥം മണിത്താളം പ്രകാശനം ചെയ്തു. കിഴിവിലം മാമം തക്ഷശില ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഗ്രന്ഥശാല അങ്കണത്തിൽ ഡോക്ടർ രജിത് കുമാർ പുസ്തകം പ്രകാശനം ചെയ്തു. ജീവിതത്തിന്റെ നിവർത്തികേട് കൊണ്ട് കുറച്ച് പഠിച്ചു പോയ ആളാണ്, അല്ലാതെ വലിയ മിടുക്കനായത് കൊണ്ട് പഠിച്ചതല്ല. കുറെ ഡിഗ്രികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിവർത്തികേട് കൊണ്ട് പഠിച്ചതാണ്. അതിലൊന്നുണ്ട് സൈക്കോതെറാപ്പി, MS സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടെ പഠിക്കാൻ കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ സമയം കിട്ടിയില്ല. ആ വഴിയിലൂടെ ഞാൻ ഇത് നോക്കുമ്പോൾ ദൈവാനുഗ്രഹമുള്ളവരും പോസിറ്റീവ് എനർജി ഉള്ളവരുമാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും എന്ന് തുടക്കത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം നെഗറ്റീവ് എനർജി ഉള്ള ആളിനെ കണ്ടാൽ നമുക്കറിയാം, കുറച്ച് നേരം അടുത്ത് നിൽക്കാമെങ്കിൽ എൻ്റെ വൈബ്രേഷൻ ഉണ്ടാവും. എനിക്ക് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് യുവതലമുറയാണ്. എന്താണ് പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പഴയ തലമുറയിലെ പലർക്കും മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ പുതിയ തലമുറയിലെ കുട്ടികൾ അങ്ങനെയല്ല. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ലോക മലയാളികളുടെ ഇടയിൽ പുതുതലമുറ കുട്ടികളും ചെറുപ്പക്കാർ കൗമാര പ്രായക്കാരാണ്. അവരായിരുന്നു കുറച്ച് നാളിന് മുമ്പ് എന്നെ തെറി വിളിച്ചിരുന്നതും, പക്ഷെ അവരാണ് ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും. LKG UKG ഉൾപ്പെടെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ ഗുണപരമായ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളുകയും പെട്ടെന്ന് അവർ മാറാൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റേ കണ്ടീഷൻ മൈൻഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണോ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത് അതിൽ നിന്ന് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്രന്ഥശാല പ്രസിഡന്റ് ജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി മധുകുമാർ സ്വാഗതം പറഞ്ഞു. സുജ കമല പുസ്തകം പരിചയപ്പെടുത്തി. കഥാകാരൻ കെ രാജേന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി. രചയിതാവ് രാധാകൃഷ്ണൻ കുന്നുംപുറം മറുമൊഴി പ്രസംഗം നടത്തി. ഗ്രന്ഥശാല ട്രഷറർ ശ്യാംകൃഷ്ണ ചടങ്ങിൽ സംസാരിച്ചു. മാമ്പഴമാകട്ടെ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പിന്നാലെ മാമ്പഴമാകട്ടെ ലൈബ്രറി വരാനും സാധിച്ചതും ഇതുപോലെ സാറിനെ കാണാൻ സാധിച്ചതും പരിചയപ്പെടാൻ സാധിച്ചതിനൊക്കെ ശ്രീ ടീച്ചറിനും അതിയായ നന്ദി പറഞ്ഞാൽ മതിയാവില്ല. പിന്നെ സാറിനെ പോലെ ഒരാളിൽ നിന്നൊരു ആദരവ് എന്റെ ലൈഫിൽ, ഞാൻ അധികം പഠിച്ച ആളൊന്നുമല്ല, ഞാൻ 8th സ്റ്റാൻഡേർഡിന് ശേഷം 4-5 വർഷത്തിന് ശേഷമാണ് പുറംലോകം കാണുന്നത്. ചെറിയ എഴിയിൽ നിന്ന് കിട്ടുന്ന പ്രകാശമായിരുന്നു എന്റെ ജീവിതത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു സന്തോഷമാണ് ആ ഒരു ചിലപ്പോൾ ഒരുപക്ഷെ ആ 4.5 വർഷക്കാലം ആ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് പുറം ലോകത്തേക്ക് വന്നപ്പോൾ പുതിയൊരു ചിറകുകൾ വെച്ച ആളായിരുന്നു ഞാൻ. കാരണം ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. വൈകല്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇതുപോലൊരു പുസ്തകം എഴുതാനും അതിന് കാവ്യശ്രേഷ്ഠ പുരസ്കാരം ലഭിക്കാനൊക്കെ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടായെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ സാറിനെ പോലെ ഒരാളുടെ ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഒരാളായി എത്താൻ സാധിച്ചാലും അതിലുപരി എനിക്ക് ഈ വേദിയിൽ വന്നിരിക്കാനുള്ള ഒരു സൗഭാഗ്യം കിട്ടിയതിന് ദൈവത്തിനാണ് നന്ദി പറയുന്നു. സാറിനും ഈ ഗ്രന്ഥശാലയെ തക്ഷശിലയിലെ എല്ലാ ആൾക്കാരോടും. HP News ആറ്റിങ്ങൽ.